ഹായ്, നമസ്കാരം. മിച്ചിസ് എൻ്റർടൈൻമെൻ്റിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താ പറയുക, ഇപ്പോൾ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞില്ലേ? കാരണം അത്രയ്ക്ക് സന്തോഷമുണ്ട്, ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി. അപ്പോൾ ആ സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം, ഞങ്ങൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരും. ഏകദേശം സെപ്റ്റംബർ 25, 2020 തുടങ്ങിയ ചാനലാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടം വരെത്തി ഞങ്ങളുടെ ചെറിയ ജൈത്രയാത്ര തുടരുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ കൂടിയേ തീരും. സപ്പോർട്ടില്ലാതെ ഒരു വീഡിയോ മുന്നോട്ട് പോകില്ല. ഞങ്ങളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളില്ലാതെ എന്താഘോഷം? സെലിബ്രേഷൻ ഒന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ ഉപ്പ, ഉമ്മ, ഭാര്യ, മക്കൾ, പിന്നെ അതുപോലെ അനുജൻ്റെ ഭാര്യ, മക്കൾ, അങ്ങനെയുള്ളൊരു സെലിബ്രേഷനാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തിയത്. നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ വരും. നല്ല സബ്സ്ക്രൈബറുമായിട്ട് നല്ല വ്യൂവേഴ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് തന്നെ ആ സെലിബ്രേഷൻ നടത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. കൊറോണയല്ലേ, കൊറോണയുടെ കാലമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കാണണം, എല്ലാവരെയും കണ്ടിരിക്കും. നിങ്ങളെ മുന്നിൽ തന്നെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നടത്തുക, സെലിബ്രേഷൻ നടത്തുക. ഞങ്ങളുടെ മോണിറ്റൈസ് ചെയ്തതും ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരുടെയും മുന്നിൽ തന്നെയായിരിക്കും ഞങ്ങൾ നടത്തുക. അപ്പം ഇനിയും സപ്പോർട്ട് വേണം, അതേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. സന്തോഷം, സന്തോഷം, സന്തോഷം. ഈ അവസരത്തിൽ എൻ്റെ കഴിവുകൾ, ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. ഫേമസ് ആകണം എന്നുള്ള ആഗ്രഹം ഒരുപാടുണ്ടായിരുന്നു ചെറുപ്പത്തിലെ. കുറച്ച് കോളേജിലൊക്കെ എത്തുമ്പോഴേക്ക് ആ ആഗ്രഹം കൂടിക്കൂടി വന്നു. ആ സമയത്ത് ശരിക്കും ചെറുപ്പത്തിലെ ഞാനല്ല, സ്റ്റേജ് പരിപാടികൾക്കും പോകുന്നുണ്ട്. ഈ അവസരത്തിൽ മോണിറ്റൈസ് ചെയ്ത കാര്യത്തിൽ സമയത്താണ് ഞാനെൻ്റെ യാത്ര പറയുകയാണ്. എൻ്റെ വഴി യാത്രകൾ എങ്ങനെയാണെന്നുള്ളത്, കാരണം വെച്ചാൽ ഞാനിത് പറയണം നിങ്ങളോട്. നിങ്ങളാണ് എല്ലാം, അതുകൊണ്ട് നിങ്ങളോട് പറയണം. ചെറുപ്പത്തിൽ ഞാൻ പാട്ട് മത്സരത്തിൽ നിൽക്കും. പക്ഷേ പാട്ടിന് സമ്മാനമൊന്നും കിട്ടാറില്ല. കാരണം വെച്ചാൽ നല്ല പ്രഗത്ഭന്മാരായ ഗാന ഗന്ധർവന്മാർ അവിടെ ഉണ്ടായിരുന്നു അന്ന്. പ്രത്യേകിച്ച് എൻ്റെ അമ്മാവൻ നൗഫൽ, പിന്നെ ഷഫീർ നാദാവറോട്, അങ്ങനെയുള്ള കുറേ. ഞാൻ മടപ്പള്ളി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ പാട്ടിന് നിൽക്കും. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് കിട്ടാറുണ്ട്, അറബിക് പദ്യത്തിൽ. അതെനിക്കെപ്പോഴും ഫസ്റ്റ് ആയിരിക്കും, കാരണം ആരും ഉണ്ടാവില്ല, ഒന്നോ രണ്ടോ പേരുണ്ടാവും. അതെനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ, എൻ്റെ ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ഗാനം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. റഹ്മാനുലക ദായിമം അംദുന, അങ്ങനെയുള്ളൊരു കലാ ജീവിതമാണ് തുടക്കം. ആ സമയത്ത് എൻ്റെ നാടകത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേങ്കിൽ അന്നേരം ആരും നാടകത്തിൽ കൂടില്ല. ഏകദേശം 9-ാം ക്ലാസ്സിലാണ് നാടകത്തിൽ ആദ്യമായിട്ട് അഭിനയിച്ചു തുടങ്ങിയത്. പിന്നെ അതിൻ്റെ ശേഷമാണ് എനിക്ക് എൻ്റെ മിമിക്രി എന്ന കലാരൂപം പല ആളുകളിൽ നിന്നും പഠിക്കുക, പ്രത്യേകിച്ച് എൻ്റെ അമ്മാവൻ നൗഫൽ കൊറോത്തിൻ്റെ ഒരു കാര്യങ്ങൾ എടുക്കുന്നപ്പോൾ ഞാനും അതേപോലെ അനുകരിക്കാൻ ശ്രമിക്കുക. എനിക്ക് ശരിക്കൊരു കലാരംഗത്ത് ഒരു ഐഡിയൽ പേഴ്സൺ, അതായത് എനിക്ക് ഞാൻ അനുകരിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് നൗഫൽ കൊറോത്ത്. അപ്പോൾ മമ്മൂട്ടിൻ്റെ ശബ്ദം എടുക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മമ്മൂട്ടിൻ്റെ ശബ്ദം അന്ന് നൗഫൽ കൊറോത്ത് എടുക്കലുണ്ടായിരുന്നു. പക്ഷെ ഞാനും അതേപോലെ അനുകരിക്കാൻ ശ്രമിച്ചു. ഞാൻ മറ്റേ വടക്കൻ വീരഗാഥകളെ മമ്മൂട്ടിയുടെ ശബ്ദം മറ്റേ നൗഫലിൽ നിന്നാണ് ഞാൻ പഠിച്ചത്, നൗഫൽ കൊറോത്തിൽ. അതൊന്ന് ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇരുമ്പാണിക്ക് പകരം പുളിയാണയക്കാൻ, കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു, അംഗബലം കൊണ്ടും മായുധ ബലം കൊണ്ടും ചന്തുവിനെ തോൽപ്പിക്കാനാണ് ആ ഇപ്പുറന്നവർ ലോകത്തില്ല. മടങ്ങിപ്പോ മക്കളെ, മടങ്ങിപ്പോ. അങ്ങനെ അതും കഴിഞ്ഞ് കോളേജിലെത്തുമ്പോൾ ശരിക്കും മിമിക്സ് എന്ന കലാരൂപത്തെ പറ്റി കുറച്ചും കൂടി പഠിക്കാൻ കിട്ട അവസരം കിട്ടിയത്. ഒരുപാട് കലാകാരന്മാരൊപ്പം ഇരുന്നിട്ട് നമ്മളൊരു ഗ്രൂപ്പിനുണ്ടാക്കി. ആ സമയത്ത് കമൽഹാസൻ, സുരേഷ് ഗോപി, അങ്ങനെയുള്ള നടന്മാരെ അനുകരിക്കാൻ ശ്രമിച്ചു. ഇന്നും അനുകരിക്കാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെയുള്ള കുറച്ച് 2-3 പേരുടെ ശബ്ദം ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നു. ഈ മോണിറ്റൈസേഷൻ കിട്ടിയ ദിവസം എൻ്റെ 2-3 കലാപ്രകടനങ്ങൾ ബോറാണ് കേട്ടോ, നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്, നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ്. അപ്പോൾ അഭിപ്രായം പറഞ്ഞോ, പോസിറ്റീവായാലും നെഗറ്റീവായാലും. ഒരു പാട്ട്, 2-3 മിമിക്രി
അങ്ങനെ കാണിക്കുകയാണ്. അഭിപ്രായം എന്ത് വേണേലും പറയാം. മക്കത്ത് പൂത്തൊരു ഈന്ത മരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത് മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മുത്ത് ബിലാലിൻ്റെ മുത്ത് ബിലാലിൻ്റെ ബാങ്കോലി പരത്തണ കാറ്റിലയായെങ്കിൽ മുമ്പരാം വമ്പിയ വമ്പുള്ള നാട്ടില് അന്നു പിറന്നെങ്കിൽ അന്നു പിറന്നെങ്കിൽ. നല്ല വരിയല്ലേ, കേൾക്കാൻ എന്ത് രസമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരു പാട്ടാണത്. പിന്നെ ഞാൻ രണ്ടാമതായിട്ട് എനിക്കറിയുന്ന ഒരു കുറച്ച് നടന്മാർ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നും എക്സ്പീരിയൻസ് ഒന്നുമില്ല, കുറേ കാലമായിട്ട് ഒന്നും ചെയ്യാറില്ല. കോളേജ് വിട്ടതിന് ശേഷം മിമിക്രി എന്ന പരിപാടിയെ ഞാൻ തൊട്ടിട്ടില്ല. അപ്പം ഫസ്റ്റായിട്ട് നമ്മളിപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞതല്ലേ, ബിഗ് ബോസിൻ്റെ സമണ്ടെടുക്കാൻ പോവാണ്. രാവിലെ 10 മണിക്ക് തമ്മിൽ തല്ല്, ഇതാണ് ബിഗ് ബോസിൻ്റെ സൗണ്ട്. ഫിറോസ് സജ്ന, നിങ്ങൾ കൺഫഷൻ റൂമിൽ വന്ന് എന്നോട് സംസാരിക്കുക. നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? ഇനി അടുത്തത് സുരേഷ് ഗോപി. ഇപ്പോഴുള്ള ഏത് അവസരത്തിലായാലും സുരേഷ് ഗോപി ഉപയോഗിക്കുന്ന ഡയലോഗ് എങ്ങനെയാന്ന് നോക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു സിനിമാ നടനായതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരുപാട് ജീവിതങ്ങൾ കണ്ടറിഞ്ഞ ഒരു സിനിമാ നടൻ എന്ന നിലയ്ക്ക് ചിലപ്പോൾ മമ്മൂട്ടിക്കും മോഹൻലാലിനൊന്നും ഇത് പറ്റില്ല. ശരിയാണോ ഇതൊക്കെ? കൂടുതൽ പോരടിക്കുന്നില്ല കേട്ടോ. അപ്പം ഇനി ഒന്നും പറയുന്നില്ല. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് മിച്ച് ഈസ് എൻ്റർടൈൻമെൻറ്റ്. എൻ്റെ യൂട്യൂബ് യാത്രയിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ഭാര്യ അഞ്ജു. പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അഞ്ജുവിനോട് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. അതുപോലെ ക്യാമറാമാൻ അപ്പു എന്ന് വിളിക്കുന്ന എൻ്റെ മകൻ റിഹാൻ, റിഹാനും ഇതിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതുപോലെ എൻ്റെ ഉപ്പാവമ്മ, അതുപോലെ എൻ്റെ അനുജന്മാർ, ഇവരൊക്കെ കട്ട സപ്പോർട്ടാണ്. ഇവരൊക്കെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാറുണ്ട്, അതുപോലെ നിങ്ങളും. അപ്പം എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഒന്ന് വിജയിപ്പിച്ചു തരണേ.